ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി സ്റ്റാർട്ടർ റെസിപ്പിയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും, സിമ്പിൾ എന്നും നമ്മളെല്ലാ പോലെയുള്ള ഒരു ഹെൽത്തി റെസിപ്പി ആക്കാൻ വിചാരിച്ചു. ഇത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി ഒരു അടിപൊളി സ്റ്റാർട്ടറാണ്. അപ്പം ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ഞാനൊരു ഇതാ ഒരു 4 മീഡിയം സൈസ് മുട്ട പുഴുങ്ങി 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ ഇവിടെ ഇതാ ഒരു അവക്കാഡോ, അവക്കാഡോൻ്റെ പകുതി, ചെറുതാണ് ഒന്ന് ഫുള്ളെടുത്തോളൂ, വലുതായതുകൊണ്ട് ഒന്നിൻ്റെ പകുതി എടുത്തിട്ട് വെച്ചിട്ടുണ്ടേ. ഇനി ഈ അവക്കാഡോയിലേക്ക് ഞാൻ എന്താ 2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ചെറുനാരങ്ങ നീരും നമ്മൾ അവക്കാഡോയും കൂടി നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ മുട്ടയുടെ മഞ്ഞ പോഷനിലെ എഗ് യോക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഞാനൊരു 3 മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 4 ഇടാം, പക്ഷെ അവക്കാഡോ അത്രയല്ലേ ഉള്ളൂ, കൂടുതലായതുകൊണ്ട് പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ 2 മുട്ട മുതൽ 3 മുട്ടൻ്റെ മഞ്ഞ വരെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഇട്ടിട്ടൊന്ന് നോക്കാം നമുക്ക്. 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒറിഗാനോ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തി കൊടുത്താണേ. പിന്നെ ഇതാ ചെറിയൊരു എരിവിന് വേണ്ടി 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് മയണൈസ് ചേർത്തി കൊടുക്കുകയാണേ. ക്രീം ചേർത്തി കൊടുക്കുക, ക്രീം ചീസാണെ ക്രീം ചീസ് ചേർത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ചേർത്തി കൊടുക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിക്കാം. ഇനി ഇതാ നമ്മളെ ആ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ടുള്ള എല്ലാ വെള്ളയുണ്ട്, അതെടുക്കുന്നു. മിക്സ് വരണ്ട്, നമ്മളെ സോസ് വരണ്ട് കണ്ട. ഇത് നമ്മൾ ഇതിലെ മുട്ടയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആട്ടോ, പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്നങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയേ. സിമ്പിളല്ലേ ഉണ്ടാക്കാനും, സിമ്പിളാണ്, ഹെൽത്തിയാണ്. ഇനി ഇതിൻ്റെ മേലെതാ 2 തക്കാളി വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയല്ലേ കാണാൻ, കണ്ടോ. അപ്പോൾ ഇതാ 2 തക്കാളി കൂടെ വെച്ച് കൊടുത്ത് പിന്നെ ഒരു ഡ്രോപ്പ് ഹോട്ട് സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. തക്കാളിൻ്റെ കൂടെ 1 ഡ്രോപ്പ് ഹോട്ട് സോസ് കൂടെ ഒഴിച്ചാൽ അതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. ഇത് 2-3 തക്കാളി. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അല്ലേ ചിക്കനൊക്കെ വേണമെങ്കിൽ ഇട് കേട്ടോ. ഇതിൻ്റെ മേലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ സോസേജ് വേണ്ടിയവർക്ക്, കഴിക്കുന്നവർക്കാണെങ്കിൽ സോസേജ് വെക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനേ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റാർട്ടർ ഇവിടെ റെഡിയാണ്. ഇത്ര പണിയുള്ളൂ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, നമ്മൾക്കും ഭയങ്കര ഇഷ്ടമാവും. നമുക്കിതില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡൊക്കെ കഴിക്കുന്ന പോലാണെങ്കിൽ ഇതിങ്ങനെ നല്ല ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.